സൂയസ് കനാലിൽ കുടുങ്ങിക്കിടക്കുന്ന കൂറ്റൻ ചരക്ക് കപ്പൽ എവർ ഗിവണിനെ രക്ഷപ്പെടുത്താൻ ദിവസങ്ങളായി എണ്ണമറ്റ മനുഷ്യരും യന്ത്രങ്ങളും കഠിന പരിശ്രമത്തിലാണ്. 200-ലധികം കപ്പലുകളാണ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ സൂയസിന്റെ ഇരുവശങ്ങളിലും സമയമെണ്ണി കാത്തിരിക്കുന്നത്. ആഗോള ചരക്കു നീക്കത്തിലെ തടസ്സം ഇനിയും നീണ്ടുപോയാൽ അത് കേരളത്തിലെ വ്യാപാര ചലനങ്ങളെ പോലും സാരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. യൂറോപ്പിനെയും ഏഷ്യയെയും കടൽമാർഗം എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലഗതാഗത സംവിധാനം. മെഡിറ്ററേനിയൻ തീരത്തുള്ള ഈജിപ്ഷ്യൻ തുറമുഖമായ സെയ്ദ് മുതൽ തെക്ക് സൂയസ് പട്ടണത്തോട് ചേർന്നുള്ള തെഫിക് തുറമുഖം വരെ നീണ്ടുകിടക്കുന്ന ഈ 193 കിലോമീറ്റർ കനാലിലൂടെയാണ് ലോകവ്യാപാരത്തിന്റെ 12% കടന്നുപോകുന്നത്. ഇരുപതിനായിരത്തോളം പടുകൂറ്റൻ കണ്ടെയ്നറുകളുമായി മലേഷ്യയിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക് പുറപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ എവർഗിവൺ ചൊവ്വാഴ്ചയാണ് ചെങ്കടൽ തീരത്തെത്തിയത്. ക്യാപ്റ്റൻ അടക്കം 25 ജീവനക്കാരും ഇന്ത്യക്കാർ. പ്രദേശത്ത് കൊടുങ്കാറ്റുണ്ടാകുമെന്ന് ഈജിപ്ത് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഈജിപ്തുകാരായ 2 പൈലറ്റുമാർ ഒപ്പമുണ്ട്. ആ ധൈര്യത്തിൽ കപ്പൽ പുലർച്ചയോടെ സൂയസ് കനാലിലേക്ക് കടന്നു. എന്നാൽ സമയം 7:30 കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കൊടുങ്കാറ്റാഞ്ഞു വീശി. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയ കാറ്റിനൊപ്പം മണൽക്കാറ്റും ഒരുമിച്ചതോടെ കാഴ്ച മറിഞ്ഞ് മുന്നോട്ടുള്ള പാത കാണാതായി. ദിശ തെറ്റിയ കപ്പൽ കനാലിന് കുറുകെ വന്ന് മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു നിന്നു. സൂയസ് കനാൽ കടന്നുപോകാൻ മറ്റൊരു കപ്പലിനും സാധിക്കാത്ത വിധമാണിപ്പോൾ എവർഗിവണിന്റെ കിടപ്പ്. കപ്പലിന്റെ വേഗം, ഇന്ധനക്ഷമത എന്നിവ കൂട്ടാനും സ്ഥിരത കൈവരിക്കാനും സഹായിക്കുന്ന ബൾബസ് ബോ എന്ന മുൻഭാഗമാണ് പ്രശ്നക്കാരനായത് എന്നാണ് സൂചന. ബൾബസ് ബോ മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറിയതോടെ കപ്പൽ കനാലിന് വിലങ്ങനെ പെട്ടുപോവുകയായിരുന്നു. ഇതോടെ കനാലിന്റെ നിയന്ത്രണാധികാരമുള്ള ഈജിപ്തിലെ സൂയസ് കനാൽ അതോറിറ്റി ഇതുവഴിയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും നിരോധിച്ചു. കടലിൽ ഇന്നേ വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ട്രാഫിക് ജാമാണ് സൂയസ് കനാലിൽ ഉണ്ടായിരിക്കുന്നത്. ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിനെ വശങ്ങളിൽ നിന്ന് വലിച്ചു നീക്കുക, മണ്ണുമാന്തി കപ്പലുകളടക്കം ഉപയോഗിച്ച് എവർഗിവൺ ഇടിച്ചു നിൽക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുക, കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ ക്രെയിൻ ഉപയോഗിച്ച് ചരക്കുകൾ നീക്കം ചെയ്യുക എന്നിങ്ങനെ പല തലങ്ങളിലായി രക്ഷാപ്രവർത്തനം ദിവസങ്ങളായി തുടരുന്നുണ്ട്. ഞായറാഴ്ചയോടെ കൂടുതൽ ടഗ് ബോട്ടുകൾ എത്തിക്കുമെന്നും എവർഗിവണിന്റെ ഓപ്പറേറ്റിംഗ് ചുമതലയുള്ള തൈവാൻ കമ്പനിയായ എവർഗ്രീൻ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും കുരുക്കഴിയാൻ ഇനിയും ദിവസങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇരുന്നൂറോളം കണ്ടെയ്നർ കപ്പലുകളാണ് മൊബൈൽ ഫോൺ മുതൽ വാഴപ്പഴം വരെ കണ്ടെയ്നർ നിറച്ച് നിലവിൽ സൂയസിലേക്ക് കടക്കാനാകാതെ എന്തു ചെയ്യുമെന്ന് അന്തിച്ചു നിൽക്കുന്നത്. ചിലത് തിരികെ പോകാനുള്ള ശ്രമത്തിലാണ്. ആഫ്രിക്കൻ വൻകര ചുറ്റിയുള്ള ആ യാത്രയ്ക്ക് സൂയസ് കനാൽ വഴി പോകുന്നതിനേക്കാൾ 9,000 കിലോമീറ്റർ അധികം താണ്ടേണ്ടി വരും. 2 മുതൽ 3 ആഴ്ച അധികം വരും ലക്ഷ്യസ്ഥാനത്തെത്താൻ. അധിക ചെലവ് $400,000. അതിനാൽ ഭൂരിപക്ഷം കപ്പൽ കമ്പനികൾക്കും കാത്തിരിക്കാൻ തന്നെയാണ് പദ്ധതി. കാത്തുകെട്ടിയാണെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടതിനു ശേഷം മുന്നോട്ടു പോകാമെന്ന പ്രതീക്ഷയിലാണവർ. കോവിഡ് കാരണം കഴിഞ്ഞ വർഷം ഒട്ടേറെ ചരക്ക് കപ്പലുകളുടെ സേവനമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി റദ്ദാക്കപ്പെട്ടത്. അതോടൊപ്പം കണ്ടെയ്നറുകളുടെ ലഭ്യതക്കുറവും തുറമുഖങ്ങൾ പ്രവർത്തിക്കാതിരുന്നതുമെല്ലാം തിരിച്ചടിയായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരുവിധം കരകയറി വരുമ്പോഴാണ് എവർഗിവൺ ലോകവ്യാപാര നിർമ്മാണ ഇന്ധന ശൃംഖലയെയാകെ ആശങ്കയിലാക്കി സൂയസിന് കുറുകെ കിടക്കുന്നത്. ലോകത്തിലെ ഏതാണ്ടെല്ലാ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികൾക്കും സൂയസിലെ പ്രശ്നം തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സൂയസിലൂടെ കടന്നുപോകേണ്ടിരുന്ന പല ചരക്ക് കപ്പലുകളും ഇതിനോടകം റീഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് മാത്രം 3,00,000 കോടി രൂപയുടെയെങ്കിലും ചരക്ക് നീക്കമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. തടസ്സം നീണ്ടുപോയാൽ കേരളത്തിലടക്കം ആഗോള വ്യാപാര പ്രതിസന്ധിയുടെ അലയുലികളെത്തും. കുരുമുളക്, ഏലം, കാപ്പി, തേയില എന്ന് തുടങ്ങി കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള കയറ്റുമതിയെ നേരിട്ട് തന്നെ സൂയസ് കുരുക്കു ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ 35% യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമാണ്. സൂയസ് കനാലിനെ ആശ്രയിച്ചാണ്
ഈ കയറ്റുമതി അത്രയും എന്നതും നിർണായകമാണ്. ഏതാണ്ട് 151 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1869 നവംബർ 17 സുയസ് കനാൽ കപ്പൽ ഗതാഗതത്തിനായി തുറന്നത്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അധീനതയിലായിരുന്ന കനാൽ 1956 ഗമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ ഈജിപ്ത് ദേശസാൽക്കരിച്ചത്. അന്നുണ്ടായ തർക്കങ്ങൾ ലോകത്തെ മൂന്നാമതൊരു ലോകയുദ്ധത്തിന്റെ വക്കിലെത്തിച്ചത് മറ്റൊരു ചരിത്രം. നിലവിൽ ഈ പാത ഉപയോഗിക്കുമ്പോൾ കപ്പൽ കമ്പനികൾ നൽകുന്ന ടോൾ ഈജിപ്തിന്റെ പ്രധാന വരുമാന മാർഗമാണ്.